ഹലോ. ഒരുപാട് ഗുണങ്ങളുള്ള വെജിറ്റബിൾസിലൊന്നായ കോവയ്ക്ക കൊണ്ടുള്ള ഒരു അടിപൊളി ഫ്രൈ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പം ഞാൻ മിസ്സസ് ഗ്രീനി റൊണാൾഡ്. വെൽക്കം ടു മിസ്സസ് ഗ്രീൻസ് വേൾഡ്. വളരെ സിമ്പിളാണ്, പക്ഷെ കുറച്ച് ടൈം എടുത്ത് വേണം ഇതിന് ഫ്രൈ ആക്കാൻ. എന്നാലോ വളരെ വളരെ ടേസ്റ്റിയുമാണ്. നല്ല നാടൻ കോവയ്ക്കാണ് നീളത്തിലരിഞ്ഞു വെച്ചത്. ഒരു സവോളയും നീളത്തിലരിഞ്ഞു വെച്ചു. ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇനി ഒരു ഫ്രൈ പാനിലേക്ക് കുറച്ചധികം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് സവോളയൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒപ്പം ഒരു പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഇത് കുറച്ചൊന്ന് വാടി വരുമ്പോൾ നമുക്കിതിലേക്ക് വേപ്പില ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കണേ. ഇനി നന്നായി ഇതൊന്നൊരു ഗോൾഡൻ ബ്രൗൺ ആയി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് മുളക് പൊടി തന്നെ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതി. എരിവിനനുസരിച്ച് എല്ലാം കൂട്ടും കുറയ്ക്കും ചെയ്യാം. അതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ നല്ല നൈസാക്കി നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ കോവയ്ക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് ഇത് നന്നായി ഫ്രൈ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. എരിവ് കുറവാണെന്ന് തോന്നിയാൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്താൽ അടിപൊളിയായിരിക്കും. നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് ടൈം എടുത്ത് ചെയ്താൽ ഇത് നല്ല അടിപൊളി ഫ്രൈ ആയിട്ട് നമുക്ക് കിട്ടും. ഞാനിപ്പോൾ കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തു. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിത് ഫ്രൈ ആവുന്നവരെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ കോവയ്ക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതുവരെ കോവയ്ക്ക കൊണ്ട് ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണേ. നല്ല അടിപൊളിയായിരിക്കും. താങ്ക് യു സോ മച്ച്. സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി.